പാനൂർ നിർദ്ദിഷ്ട നാലുവരി പാതയ്ക്കെതിരെ പാനൂരിൽ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമാക്കുന്നു. കടകൾ അടച്ച് ഹർത്താൽ ആചരിച്ച് വ്യാപാരികളും കുടുംബാംഗങ്ങളും PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. നിർദ്ദിഷ്ട നാലുവരി പാത വ്യാപാര സ്ഥാപനങ്ങളെ ഒഴിവാക്കി നിർമ്മിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. ഹൈക്കോടതി സീനിയർ അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ കസ്തൂരി ദേവൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KV അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി എം ബാബു സ്വാഗതം പറഞ്ഞു. CK രാജൻ, YM അസ്ലം, KV വിനീത, KV മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. OT അബ്ദുള്ള, എം ബാബു, KK രവീന്ദ്രൻ, നിസാർ വൈറ്റ് സിൽക്ക്, KK മനീഷ്, KK മോഹനൻ, KT ശ്രീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏകോപന സമിതി ധർണാ സമരം, PWD മാർച്ച്. കച്ചവടം ഒരു ജീവിത ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ലക്ഷങ്ങൾ മുതൽ മുടക്കി കച്ചവടം ചെയ്തു വരുന്ന വ്യാപാരികളെ, അതുപോലെ തന്നെ അതുപോലെ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് വ്യാപാര മാന്യവും പ്രയാസപ്പെടുന്ന വ്യാപാരികളെ രക്ഷിക്കാൻ ഒരു ബൈപാസ് നിർമ്മിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലൊരു ധർണാ സമരം ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. 4 ലക്ഷം കോടി ഉറപ്പിക, 1000 താഴെ വരുന്ന കുത്തകൾക്ക് നീക്കിവെച്ചപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ രാജ്യത്തെ 130 കോടി ജനങ്ങൾക്ക് വേണ്ടി 2.5 ലക്ഷം കോടി ഉറപ്പിക നീക്കിവെച്ച നമ്മുടെ ഭരണാധികാരികൾ ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങളുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങൾ നമ്മുടെ ഈ രാജ്യത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാനും നിങ്ങളും എന്തെങ്കിലും മിച്ചം വെക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രമല്ല. ഞാനൊരു നല്ല വീട് വെക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, എന്റെ കുട്ടികൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നൽകുന്നുണ്ടെങ്കിൽ, അവരെ ഏതെങ്കിലും രീതിയിൽ സൗകര്യത്തിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് എങ്കിൽ അത് ആ കുഞ്ഞുങ്ങളെ ഭാവിയിലേക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. ആ സാഹചര്യം ഒരുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ ലോകം അവശേഷിക്കേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ വരുന്ന തലമുറകൾക്ക് വേണ്ടിയാണ്. ആ തലമുറകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുക്കാൻ നാം വിമുഖരായി മാറുന്ന കാലത്താണ് നിങ്ങൾ ഈ പോരാട്ടത്തിലേക്ക് ഇറങ്ങിക്കരിക്കുന്നത്. ഇന്ന് കേരളത്തിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും തങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരുമെന്ന് ആഗ്രഹിക്കാത്ത, സ്വപ്നം കാണാത്ത മനുഷ്യർ തെരുവുകളിലേക്ക് ഇറങ്ങി പോരാട്ടത്തിന്റെ പാതയിലേക്ക് അണിനിരക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷപാതിത്വങ്ങളിൽ നിന്ന് നാം വിമുഖരായി നമ്മൾ വിടുതം തരുന്നില്ല എങ്കിൽ തീർച്ചയായും ഈ പക്ഷപാതിത്വങ്ങളോടെ തന്നെ രക്തസാക്ഷികളായി മാറാൻ വിധിക്കപ്പെട്ടവരായി നാം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിലേക്ക് തിരിച്ചു വരാം. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് ഈ കുടിയിറക്കിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ഇവിടുത്തെ മാത്രമല്ല, ഭൂക്കോമിൽ അവിടുത്തെ തെരുവുകളിൽ മനുഷ്യർ പോരാട്ടത്തിലാണ്. 5.5 കണ്ടിയിൽ അവിടുത്തെ മനുഷ്യർ ഈ റോഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ്. 6 റോഡുകളാണ് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നമ്മുടെ ഭരണാധികാരികൾ ഒരുക്കിയെടുക്കുന്നത്. 6 റോഡുകൾ, 1 വീരാജപേട്ടയിൽ നിന്ന്, 1 തളിപ്പറമ്പിൽ നിന്ന്, 1 കണ്ണൂരിൽ നിന്ന്, 1 തലശ്ശേരിയിൽ നിന്ന്, 1 കുറ്റിയാടിയിൽ നിന്ന്, 1 പിണറായി വഴി 5.5 കണ്ടി വഴി പട്ടന്നൂര്. 6 റോഡുകൾ ഈ പറയുന്ന രീതിയിൽ 4 വരിപ്പാതകളും 6 വരിപ്പാതകളുമായി സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികളോട് നാം ചോദിക്കണം, അവിടങ്ങളിലേക്ക് പോകുന്ന മനുഷ്യരുടെ എണ്ണം എത്ര? 1 വർഷം എത്ര മനുഷ്യരാണ് നമ്മുടെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്കും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് തലത്തിൽ ഈ ഇന്ത്യ രാജ്യത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്? വല്ല പഠനവും നടത്തിയിട്ടുണ്ടോ? കിയാൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, ഈ പറയുന്ന വിമാനത്താവള അതോറിറ്റി അത് ആരംഭിക്കുമ്പോൾ, ഭൂമി ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ നമ്മോട് പറഞ്ഞത് ഇത്
തീർത്തും ഒരു സർക്കാർ സ്ഥാപനമാണ്. ഈ സർക്കാർ സ്ഥാപനത്തിന് നിങ്ങൾ ഭൂമി വിട്ടുകൊടുക്കുന്നത് ആവശ്യമാണ്. പട്ടന്നൂരിലെ മനുഷ്യർ, മൂക്കൻ പറമ്പിലെ മനുഷ്യർ ഭൂമി വിട്ടുകൊടുത്തു. പക്ഷേ ആ വിട്ടുകൊടുത്ത ഭൂമി കുറച്ച് ഇന്ന് ആരുടെ കൈവശമാണ്? ഇയാൾ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന്റെ കൈവശമാണെന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സി എ ജിയുടെ റിപ്പോർട്ടിൽ അതിന്റെ കണക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി നമ്മോട് പറഞ്ഞത് ഇയാളിന്റെ കണക്ക് കൊടുക്കേണ്ടത് ആവശ്യമില്ല, അത് ഓഡിറ്റിന് വിധേയമാക്കേണ്ട ആവശ്യമില്ല, കാരണം അത് സ്വകാര്യ സ്ഥാപനമാണ്. അങ്ങനെ സ്വകാര്യ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു വിമാനത്താവളത്തിന് വേണ്ടി 6 പാതകൾ ഈ ജില്ലയുടെ ഏത് 6 ഭാഗങ്ങളിലൂടെ സൃഷ്ടിക്കുമ്പോൾ, അതിനുവേണ്ടി 1000 കണക്കിന് വരുന്ന മനുഷ്യരെ കുടിയിറക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ഏതാണ്ട് 900 കച്ചവട സ്ഥാപനങ്ങൾ ഈ കുറ്റ്യാടിയോട് വികസിപ്പിക്കുമ്പോൾ താനൂർ അടക്കമുള്ള മേഖലയിൽ നിന്ന് കച്ചവടക്കാർ കുടിയിറക്കപ്പെടും എന്നാണ്. അതിനേക്കാൾ കൂടുതൽ തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിനകത്ത് നമുക്കറിയാം 2, 3, 4, 5 തൊഴിലാളികൾ. ഓരോ തൊഴിലാളിയും ഒരു കുടുംബത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അങ്ങനെ 1000 കണക്കിന് വരുന്ന കുടുംബങ്ങളെ തെരുവാധാരമാക്കിയിട്ട് ഒരു വിമാനത്താവളത്തിന് വേണ്ടി നിങ്ങൾ ഈ റോഡ് നിർമ്മാണം നടപ്പിലാക്കുമ്പോൾ നാം ചോദിക്കേണ്ടത് ചോദ്യം, എത്ര ആളുകളാണ് ഈ വിമാനത്താവളത്തിൽ നിന്ന് യാത്ര പോവുക ഒരു വർഷത്തേക്ക്? ഈ സംസ്ഥാനത്തെ ഏതാണ്ട് 3 കോടിയിലധികം വരുന്ന മനുഷ്യർക്ക് ഈ വിമാനത്താവളം പ്രദാനം ചെയ്യുന്ന സംഭാവന എന്താണെന്ന് നിങ്ങൾ പറയേണ്ടത്. എങ്കിൽ മാത്രമേ ഈ റോഡ് നിർമ്മാണത്തിന് നിങ്ങൾക്ക് ന്യായീകരണം ഉണ്ടാവുകയുള്ളൂ. നാം മറക്കാൻ പാടില്ല, ഈ സംസ്ഥാനത്ത് ഇത്തരം ഒരു പദ്ധതിയുമായി വരുമ്പോൾ നമ്മുടെ എല്ലാ പദ്ധതികളും ഭൂമിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഭൂമി ലഭ്യത കുറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നമുക്ക് ഏറ്റവും ചെറിയ സംസ്ഥാനമാണ്. നമ്മുടെ വീതി എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ വീതി ഏറ്റവും കൂടിയത് 200 കിലോമീറ്റർ. 200 കിലോമീറ്റർ നാം ആലോചിച്ചാൽ 200 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇവിടെ നിന്ന് തൃശ്ശൂർ വരെ പോകുന്ന ദൂരം മാത്രമാണ്. അത്രയും വീതിയാണ് ഏറ്റവും വീതി കൂടിയ സ്ഥലം. ഏറ്റവും കുറഞ്ഞ വീതി എന്ന് പറയുന്നത് 40 മുതൽ 50 വരെയുള്ള കിലോമീറ്റർ. അത്രയും ചെറിയ ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് കാർഷിക മേഖലയിലെ, വ്യാവസായിക മേഖലയിലെ, മറ്റേതെങ്കിലും മേഖലയിലെ വികസനങ്ങൾക്ക് യാതൊരു പ്രാമുഖ്യവും നൽകാതെ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന വിമാനത്താവളം, ജലപാത, അതുപോലെ തന്നെ റെയിൽ കോറിഡോർ, അതുപോലെ തന്നെ നിങ്ങൾ നാഷണൽ ഹൈവേ, അങ്ങനെ ഭൂമി മാത്രം എടുത്തുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ പിറകിലുള്ള ഉദ്ദേശം എന്താണ്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഭൂമാഫിയ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പദ്ധതി വരുന്നു എന്ന് സർക്കാർ തീരുമാനിക്കുന്നതിന് മുന്നേ ആ പദ്ധതി മുന്നോട്ട് വെക്കുന്നത് സർക്കാരല്ല എന്ന് നാം തിരിച്ചറിയാം. മറിച്ച് സ്വകാര്യ ഏജൻസികൾ പഠനം നടത്തി ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു ഇങ്ങനെയൊരു പദ്ധതിക്ക് ഈ സംസ്ഥാനത്ത് സാധ്യതയുണ്ട്. ആ സാധ്യത ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ആ പദ്ധതി ഏത് മേഖലയുടെയാണോ കടന്നു പോകുന്നത്, ആ പദ്ധതി എവിടെയാണോ നടപ്പിലാക്കുന്നത്, ആ മേഖലയുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രദേശം ഈ പറയുന്ന ഭൂമാഫിയ. ഭൂമാഫിയ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഭൂ ഉടമകളോ അല്ലെങ്കിൽ വൻ സമ്പന്നന്മാരോ മാത്രമല്ല, അതിൽ ഉദ്യോഗസ്ഥ പ്രമാണിമാരുണ്ട്, രാഷ്ട്രീയ പ്രമാണിമാരുണ്ട്, അതുപോലെ തന്നെ വിവിധ തട്ടുകളിൽ നിൽക്കുന്ന ഏജന്റുകളുണ്ട്. ആ ഏജന്റുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ നെക്സസ്, ഒരു ജനവിരുദ്ധ കൂട്ടുകെട്ട് രൂപം കൊള്ളുകയും അവർ ഭൂമി വാങ്ങിക്കൂട്ടുകയും ചെയ്തു. നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ മതി, ഈ പറയുന്ന 4 വരിപ്പാതയുടെ, ഈ നിർദ്ദിഷ്ട 4 വരിപ്പാതയുടെ 2 ഓരങ്ങളിലും ആർക്കൊക്കെ ഭൂമിയുണ്ട് എന്നുള്ളത് വരാനിരിക്കുന്ന നാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി തുരുത്തിലെ 25 കുടുംബങ്ങളെ, ദളിത് കുടുംബങ്ങളെ, അവർ എത്രയോ വർഷങ്ങളായി ജീവിച്ച് അവിടെ വളരെ ദുരിതപൂർണമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ വലിച്ചു പുറത്തിട്ട് നാഷണൽ ഹൈവേ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട്, അലൈൻമെന്റ് സ്വീകരിക്കേണ്ടുന്ന മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് 2-3 ഫാക്ടറികൾക്ക് വേണ്ടി മാത്രം ആ പാവം മനുഷ്യരെ വലിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ നാം മനസ്സിലാക്കുക അതിന്റെ ചുറ്റുവട്ടത്തും എത്രയോ മുന്നേ തന്നെ രാഷ്ട്രീയ പ്രമാണിമാർ, അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാർ എല്ലാം സ്ഥലം വാങ്ങിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അവർ ഈ വരുന്ന ഭരണാനിരിക്കുന്ന നാളുകളിൽ അവരുടെ ബിസിനസ് കൊഴുപ്പിക്കാൻ വേണ്ടി, ഭൂമി മറിച്ചു വെക്കാൻ വേണ്ടി, ആളുകൾ ആരംഭിക്കാൻ വേണ്ടി എല്ലാം തന്നെ ഭൂമി വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എം എ യൂസഫ് അലി എന്ന് പറയുന്ന ഇയാളിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഷെയർ ഹോൾഡർ, ഓഹരി ഉടമ, നമ്മോട് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യമാണ്, ഞാൻ പട്ടന്നൂരിൽ വലിയ ഒരു റിസോർട്ട് ആരംഭിക്കാൻ, വലിയ ഒരു ഇന്റർനാഷണൽ ഹോട്ടൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ എം എ യൂസഫ് അലിയെ പോലുള്ള കുത്തക മുതലാളിമാർക്ക് വേണ്ടി, രവിപ്പിള്ളിയെ പോലുള്ള കുത്തക മുതലാളിമാർക്ക് വേണ്ടി പദ്ധതികൾ ആരംഭിക്കുകയും ആ പദ്ധതികൾക്ക് വേണ്ടി പാവം മനുഷ്യരെ തെരുവിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന നാണംകെട്ട ഭരണാധികാരികളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറുന്നു. അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ പോരാട്ടം നാം ദുർബലമാക്കിയല്ല, നമ്മുടെ പോരാട്ടം നാം ഒന്നുകൂടി ശക്തമാക്കിയാണ് ചെയ്യുക. കാരണം പോരാടുകയല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയുക. ജി എസ് ടിയും അതുപോലെ തന്നെ നോട്ട് നിരോധനവും പോലുള്ള ദുരന്തങ്ങളിലൂടെ ഈ രാജ്യം കടന്നുപോയിരിക്കുന്നു. 1000 കണക്കിന് വരുന്ന മനുഷ്യർക്ക് അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു.
അതുപോലെ തന്നെ ആയിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ തലച്ചെറിയപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും നാം അതിജീവിക്കുകയാണ്. ആ അതിജീവനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പുത്തൻ പദ്ധതികളുമായി വരുമ്പോൾ ആ പുത്തൻ പദ്ധതികളെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഗാന്ധിജി പറഞ്ഞ അതേ വാക്ക് തന്നെ ആവർത്തിക്കട്ടെ, ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, പോരാടുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നിട്ട് നിരവധി സമരമുറകൾ ഇതിനു മുമ്പേ നമ്മൾ നടത്തിയെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. ഒരിക്കലും നമ്മൾ ഒരു സമരം പിന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി തന്നെയാണ് ഇന്ന് ഈ സമരം, ഈ ധർണാ സമരം കൂടെ നടക്കുന്നത്. നമ്മുടെ വയനാട് മേഖലയില് പെരിങ്കത്തൂർ മുതൽ പത്തായിക്കുന്ന് വരെ 7 യൂണിറ്റുകളാണ് ഉള്ളത്. ഈ 7 യൂണിറ്റുകളിൽ നിന്നും പെരിങ്ങത്തൂര്, മേക്കുന്ന്, പൂക്കോം, പാനൂര്, മുത്താരപ്പെടുക, പാറ്റിപ്പാലം, പത്തായിക്കുന്ന് ഈ 7 യൂണിറ്റുകളിലും ഒരുപാട് വാഹന തൊഴിലാളികൾ കച്ചവടക്കാരെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന വാഹന തൊഴിലാളികൾ, അതുപോലെ തന്നെ സമുദ്രത്തൊഴിലാളികളും നിരവധി പേരുണ്ട്. ഇതെല്ലാം ചേർത്താൽ 5 കുടുംബങ്ങൾ, 5000 വരുന്ന കുടുംബങ്ങൾ പാനൂർ മേഖലയിൽ മാത്രം ഇല്ലാതാവുമെന്ന ഒരു സ്ഥിതി വിശേഷമാണ് വരാൻ പോകുന്നത്. ഇതിനെതിരെ തുടക്കത്തിൽ തന്നെ 2016 നിവേദനമായി നിരവധി തവണ മുഖ്യമന്ത്രിയെ സമീപിച്ചു. വകുപ്പ് മന്ത്രി ശ്രീ സുധാകരനെ അവരെ സഹായിച്ചു, മന്ത്രി ശൈല ടീച്ചറെ സഹായിച്ചു, അതുപോലെ തന്നെ ഇ പി ജയരാജൻ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ എം ഡി ജയരാജൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, ഇതുപോലുള്ള നിരവധി ആളുകളെ സംബന്ധിച്ച് നിവേദനങ്ങൾ നൽകി. എന്നാൽ ഇന്നുവരെ ഒന്നിനും തന്നെ ഒരു പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചില്ല, കഴിഞ്ഞില്ല. ഇപ്പോഴിതാ നേരത്തെ നമ്മൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ പാനൂരില് ഒരു വലിയ റാലിയും അതുപോലെ തന്നെ സമരപ്രഖ്യാപന കൺവെൻഷനും തീരുമാനിച്ചിരുന്നു. എന്നാൽ തൊട്ടുതലേ ദിവസം നടന്ന ഒരു 2 കൊലപാതകങ്ങൾ നടന്നുകൊണ്ട് അത് തൽക്കാലം നിർത്തുകയും അതിനുശേഷം മട്ടങ്ങളിൽ ഗംഭീര റാലിയും സമരപ്രഖ്യാപന കൺവെൻഷനും നടത്തി. അതിനുശേഷം പത്രങ്ങളിൽ തന്നെ വാർത്ത വന്നു 4 2 നിജപ്പെടുത്തി എന്ന കാര്യം. എന്നാൽ 2 വരികയാണെങ്കിൽ തീർച്ചയായും 60% കൂടുതൽ കച്ചവടക്കാർക്ക് ഈ നമുക്ക് സംരക്ഷണം നൽകുമായിരുന്നു. എന്നാൽ വീണ്ടും ഇത് 2019 വീണ്ടും 24 നേരത്തെ 30 എന്ന് പറഞ്ഞിട്ട് 24 വീണ്ടും 4 വരികയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, 4 വരുന്നത് കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സഹകരണമല്ല, ഞങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കില്ല. ഈ 4 വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5000 വരുന്ന കച്ചവടക്കാർ ഈ പാനൂർ മേഖലയിൽ ഇല്ലാതാകുമ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അത് അനുവദിക്കാൻ സാധ്യമല്ല. സ്വയം തയ്യൽ കണ്ടെത്തിയവരാണ് ഞങ്ങൾ. കാരണം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഡിഗ്രിയും ഡിപ്ലോമയും കഴിഞ്ഞിട്ട് അമ്മയുടെയും പെങ്ങന്മാരുടെയും താലിമാലകളടക്കം പണയം വെച്ചുകൊണ്ട്, ഉമ്മയുടെയും പെങ്ങന്മാരുടെയും അരിക്കത്ത് പോലും പണയം വെച്ചുകൊണ്ട് കടപ്പാടം ബാങ്കിൽ കൊണ്ടുവച്ച് ലക്ഷങ്ങൾ വാങ്ങി കച്ചവടം ചെയ്യാൻ വേണ്ടി സ്വയം തൊഴിൽ നടത്തിയവരാണ് വ്യാപാരികൾ. ആ സ്വയം തൊഴിൽ ഇല്ലാതെ ചെയ്യുന്ന മരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ 4 വരുന്നതിൽ ഞങ്ങൾക്ക് സമ്മതമല്ല. അതിന് ഞങ്ങൾ 2 നിർദ്ദേശങ്ങളാണ് ഒന്നുകിൽ 2 12 മുതൽക്കുന്ന 2 വരികയാണെങ്കിൽ തീർച്ചയായും പാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ സമരം അതിന്റെ ഭാഗമാണ്. സർക്കാർ ആദ്യം ചിന്തിക്കാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഇനിയും സമരമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ശക്തമായ സമരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് ഓരോ വ്യാപാരി സുഹൃത്തുക്കളും മനസ്സിലാക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കൊണ്ട് ഈ സമരത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ചൂണ്ടുനിർത്തുന്നു. കച്ചവട സ്ഥാപനങ്ങളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാനൂർ വ്യാപാരി വ്യവസായ യോഗങ്ങളെ സംബന്ധിച്ച് നടപ്പിലാക്കുന്ന ഈ ധർണാ സമരത്തിന് എല്ലാവിധ ആശംസകളും പാനൂർ വനിതാ വിങ് നേരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകളാണ്.